നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം ധനവകുപ്പിൻ്റെ പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ് ജനുവരി മാസം ഇരുപതാം തീയതി വരെ സമയം അനുവദിച്ചിരിക്കുകയാണ് ധനവകുപ്പ് ജനുവരി മാസം ഇരുപതാം തീയതിക്ക് ശേഷം കൂടുതൽ ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താവുകയും ചെയ്യും ധനവകുപ്പിൻ്റെ മറ്റൊരു അറിയിപ്പ് കൂടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി രൂപ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും ലഭിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് സംസ്ഥാനത്തെ സർക്കാർ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യം എന്താണ് എന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളിൽ പലതും മുടങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ കുടിശ്ശിക ആവുകയോ ചെയ്തിട്ടുണ്ട് കിടപ്പ് രോഗികളെയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന ഒരു പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം എന്നുള്ള ഒരു പദ്ധതി എന്നാൽ ഈ ഒരു പദ്ധതി ഇപ്പോൾ നിലച്ചിട്ട് രണ്ട് വർഷമായി രണ്ടായിരത്തി വരെ മുടങ്ങിക്കിടന്ന കുടിശ്ശിക തുക രണ്ടായിരത്തി ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് വിതരണം ചെയ്തത് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും ഈ ഒരു കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല അതായത് അത്രയും മാസത്തെ തുക ഇപ്പോൾ കുടിശ്ശികയായിരിക്കുകയാണ് നിലവിലുള്ള കുടിശ്ശിക തീർത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് ഗുണഭോക്താക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ വരുന്ന ബജറ്റിലാണ് ഇനി പ്രതീക്ഷയുള്ളത് കുടിശ്ശിക തീർത്ത് ധനസഹായം വിതരണം ചെയ്താൽ ആശ്വാസ കിരണം വഴി അറുന്നൂറ് രൂപയും പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപയും ഇത് രണ്ടും കൂടി ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ച് രണ്ടായിരത്തി രൂപ ഒരു മാസത്തിൽ ലഭിക്കുകയും ചെയ്യും തുടർന്നുള്ള ധനസഹായത്തിനുള്ള തുക ബജറ്റിൽ വകയിരുത്തും എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഡിസംബർ മാസത്തെ ക്ഷേമപെൻഷനും കുടിശ്ശിക ആയിരിക്കുകയാണ് ജനുവരി അവസാന വാരത്തിൽ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഇപ്പോൾ ധനവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ വിവിധ ക്ഷേമ പെൻഷനുകൾ ലഭിച്ച് തുടങ്ങിയ ഗുണഭോക്താക്കളിൽ ഇതുവരെയും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിരിക്കുകയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാർച്ച് മാസം മുതൽ തുടർന്ന് ലഭിക്കുന്നതല്ല അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള ഗുണഭോക്താക്കൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം ഗ്രാമപഞ്ചായത്ത് വ ിൽ ജനുവരി മുപ്പതിനകം സമർപ്പിക്കണം എന്നാണ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന കാരണത്താൽ പെൻഷൻ തടയപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ജനുവരി മാസം ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നാൽ മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ ഇനി പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇനി നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞവരും അനുബന്ധ രോഗങ്ങൾ ഉള്ളവരും കോവിഡ് മുന്നണി പ്രവർത്തകരും അടിയന്തരമായി കരുതൽ ഡോസ് വാക്സിൻ എടുക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഈ ഒരു ജനുവരി മാസം അവസാന വാരം മുതൽ തന്നെ അടുത്ത കരുതൽ ഡോസ് നാലാം ഡോസിനുള്ള വിതരണം സംസ്ഥാനത്ത് അതായത് മൂക്കിലൂടെ നൽകുന്ന വാക്സിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ് ായി പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക നൂറ് രൂപ വർദ്ധിപ്പിക്കും എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ബജറ്റിൽ ഒരു തുക വർദ്ധിപ്പിക്കുവാനുള്ള വഴി കണ്ടെത്തിയാൽ മാത്രമേ വർധനവ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ തുക വർധനവ് കടലാസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യും സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാസം ആയിരത്തി രൂപ പെൻഷൻ നൽകാൻ സർക്കാരിന് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഓരോ മാസവും വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ യുവജനങ്ങളുടെ ക്ഷേമങ്ങൾ നടപ്പിലാക്കി അവർക്കുള്ള സഹായങ്ങളും സേവനങ്ങളും വാരിക്കോരി നൽകി കേരളത്തിലെ യുവജനങ്ങളെ സംരക്ഷിക്കുന്ന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷയുടെ ശമ്പളം അൻപതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല അതിന് മുൻകാല പ്രാബല്യവും നൽകി അഞ്ചര ലക്ഷം രൂപ കൂടി നൽകാൻ സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തു വന്നതായി വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി ഇതോടൊപ്പം പങ്കുവയ്ക്കുകയാണ് യുവജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഔഫ്